സമ്മേളനം നിർത്തുകയാണ്, എല്ലാ സമരമുഖത്തേക്ക് പോവുകയാണ്. ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും, ഗ്യാസ് ലൈൻ പോകാൻ അനുവദിക്കാത്തവർ, ദേശീയപാത ഉണ്ടാക്കാൻ അനുവദിക്കാത്തവർ, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കാൻ അനുവദിക്കാത്തവർ, 200 മീറ്റർ സ്പീഡിൽ പോകുന്ന കെയറേൽ ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിൽ അപകടമില്ലേ? അപകടമില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ബാധ്യതയുണ്ട്. ജനങ്ങളെ മുമ്പിൽ ഇതിൻ്റെ സത്യാവസ്ഥയെ എത്തിക്കുക. ഒരു ഭാഗത്ത് വരട്ടെ പഠനം, ആ റിപ്പോർട്ട് വരട്ടെ, മറുഭാഗത്ത് ഞങ്ങൾ നടത്താൻ പോകുന്ന പ്രചരണം ഇതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് തന്നെ ജനങ്ങൾ ബോധവൽക്കരിക്കുന്ന പ്രചരണവുമായി UDF മുമ്പോട്ട് പോകും. സർക്കാരിന് അത് നിഷേധിക്കാൻ എന്താണ് അധികാരം? നേരിട്ട് നൽകുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ അധികാരികൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റാണ്, സെനറ്റാണ്. സെനറ്റാണ് തീരുമാനം എടുക്കേണ്ടുന്നത്. ആ സെനറ്റ് എടുക്കേണ്ടുന്ന തീരുമാനം ഗവർണർ പറയാൻ പാടില്ല, ഗവർണർ പറയാൻ പാടില്ല, സർക്കാർ അത് നിഷേധിക്കാനും പാടില്ല. ഗവർണർ പറഞ്ഞതിൽ എന്താ യുക്തി? ഗവർണർ ഇവിടുത്തെ VCA നിശ്ചയിച്ചതിനകത്ത് ഗവർണർ കാണിച്ചത് കൃത്യവിലോപല്ലേ? സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം തെറ്റായ നടപടിയല്ലേ സ്വീകരിച്ചത്? ചാൻസലർ എന്ന പദവിക്ക് ഭൂഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹം തകിടം മറിഞ്ഞു, അത് വേറൊരു കാര്യം. അവർ തകിടം മറിഞ്ഞെങ്കിലും ചെയ്തതെറ്റ് ചെയ്തതെത്തന്നെയല്ലേ? ആർക്കൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? അദ്ദേഹം ചെയ്യേണ്ടതും കുറ്റം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തും പാളിച്ച വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സംസ്ഥാന സർക്കാർ ഡീലിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരധികാരവും ഒരവകാശവും ഇല്ലാത്ത ഉത്തരവാദിത്വ രാഹിത്യമാണ് സർക്കാർ കാണിച്ചത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അത് തെറ്റാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയും പാർട്ടി പ്രവർത്തകന്മാരെയും കുത്തി നിറക്കുന്നത് ആരാണ്? വ്യവസ്ഥാപിതമായ മുഴുവൻ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയില്ലേ? PSC നോക്കുകുത്തിയാക്കിയില്ലേ? യൂണിവേഴ്സിറ്റിയെ നോക്കുകുത്തിയാക്കിയില്ലേ? അത് ബലിയാടാക്കിയില്ലേ? എല്ലായിടത്തും രാഷ്ട്രീയ അതിപ്രസരവും രാഷ്ട്രീയമായ പക്ഷപാതപരമായ തീരുമാനങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. അത് നിയമനമടക്കം എല്ലാ തലങ്ങളിലും CPMൻ്റെ അപ്രമാദിത്യം, CPMൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടി എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കഴിഞ്ഞ കാലം ഈ രാജ്യം ഭരിച്ച ഗവൺമെൻറ് നേടിയെടുത്ത എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. PSC മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള കാര്യങ്ങളൊക്കെ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുന്നതല്ലേ? അതുകൊണ്ട് അതിലെന്താ തർക്കം? അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പിണറായി വിജയൻ്റെ ഭരണമുള്ള കാലം വരെ ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.